അങ്ങനെ ബലിപെരുന്നാൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒന്നാകെ ഏകദേശം 80,000 കോടി രൂപയാണ് മുസ്ലിങ്ങൾ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അഥവാ 80,000 കോടി രൂപയുടെ പോത്തുകളെയും പശുക്കളെയും ആടുകളെയും ഒക്കെയാണ് മുസ്ലിങ്ങൾ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന് ബലിയേർത്തിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ചില ആഘോഷങ്ങൾ കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത് ഇത്ര കോടി രൂപയുടെ മദ്യമാണ് അതുമായി ബന്ധപ്പെട്ട് കുടിച്ച് തീർത്തിട്ടുള്ളത് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. എന്നാൽ ബലിപെരുന്നാളിന് ശേഷം പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത് 80,000 കോടി രൂപയുടെ മാംസമാണ് ആളുകൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുള്ളത്, ആളുകൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി കൊടുത്ത് ദാനം ചെയ്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് ചെറിയ പെരുന്നാൾ കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് പ്രധാനമായിക്കൊണ്ടും രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, രണ്ട് ബലിപെരുന്നാളാണ്. ആ ചെറിയ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും 2.5 കിലോ അരി വീതം ധാന്യങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്തിരിക്കണം. അങ്ങനെ ദാനം ചെയ്യാത്ത ഒരാളും ഈ പറയുന്ന പെരുന്നാൾ നമസ്കാരത്തിലേക്ക് വരേണ്ടതില്ല എന്നതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അഥവാ ആ ദാനം ഫിത്ര സക്കാത്ത് എന്ന് പറയുന്ന ധാന്യമണികൾ ദാനം ചെയ്യുന്ന ആ ദാനം എന്ന് പറയുന്നത് അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത് ഇത്ര കോടി രൂപയുടെ ധാന്യമണികളാണ് മുസ്ലിങ്ങൾ ആളുകൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുള്ളത് എന്ന കണക്കാണ് പുറത്തു വരുന്നതെങ്കിൽ ബലിപെരുന്നാൾ കഴിയുമ്പോൾ പുറത്തു വരുന്ന കണക്ക് എന്ന് പറയുന്നത് ഇത്ര കോടി രൂപയുടെ മാംസമാണ് മുസ്ലിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തിട്ടുള്ളത് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ ബലിയെറുക്കുന്ന ആ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും ആ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയില്ല. നിങ്ങൾ ബലിയെറുക്കുന്ന ആ ഉരുവിന്റെ വലിപ്പത്തിലേക്കല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെയൊക്കെ മനസ്സിലേക്കാണ് നോക്കുന്നത്. കാരണം സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബലിമൃഗത്തെ വാങ്ങുകയും അതിനെ ബലിയെറുക്കുകയും അതിന്റെ ആ മാംസം ജനങ്ങൾക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിലേക്കാണ് ദൈവം നോക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഓരോ വിശ്വാസികളെയും ഉണർത്തുകയാണ്. ഇസ്ലാമിലെ ബലിയെറുക്കലുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആചാരങ്ങളൊന്നുമില്ല എന്നത് ആ ബലിയെറുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ രക്തം കൊണ്ടോ അതിന്റെ മാംസം കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ദൈവത്തിനോ ഏതെങ്കിലും ദേവതക്കോ ദേവനോ സമർപ്പിക്കുന്ന പരിപാടിയോ ഒന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു ഇറച്ചിക്കടയിൽ ചെല്ലുമ്പോൾ കാണുന്ന എന്തൊരു കാഴ്ചയാണോ ഉള്ളത് അതേ കാഴ്ച തന്നെയായിരിക്കും ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ ഒരു ബലിയിറക്കലിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇറച്ചിക്കടയിൽ ഒരു ഉരുവിനെ, ഒരു പോത്തുവിനെയോ ഒരു കളയെയോ എങ്ങനെയാണോ അറക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും അറക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇറച്ചിക്കടയിൽ അതിനെ കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് ആ മാംസം വിതരണം ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ആ മാംസം വിതരണം ചെയ്യുന്നത് സൗജന്യമായി കൊണ്ടാണ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. ഇതിൽ എന്ത് അനാചാരമാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ ചെറിയ പെരുന്നാളിന്റെ ആഘോഷം ആളുകൾക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു, വലിയ പെരുന്നാളിന്റെ ആഘോഷം ആളുകൾക്ക് മാംസം വിതരണം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ആ ബലിപെരുന്നാളിനെ ആഘോഷിക്കുന്നു. രണ്ടിലും ഉള്ളത് മനുഷ്യരോടുള്ള സ്നേഹമാണ്, മനുഷ്യരെ ചേർത്ത് പിടിക്കലാണ് രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ വിമർശിക്കുന്ന ആളുകളെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു അരിമണി തൂക്കത്തിന്റെ പോലും ഉപകാരമില്ലാത്ത ആളുകളാണ് ഈ വിമർശിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് മാംസം വിതരണം ചെയ്യുകയും കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് ധാന്യമണികൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ മുസ്ലിം സമൂഹത്തെ വിമർശിക്കാനുള്ള നിങ്ങളുടെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ അസഹിഷ്ണുത മാത്രമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള മുസ്ലിം വെറുപ്പ് മാത്രമാണ്. കാരണം ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ മുസ്ലിം സമൂഹം ചേർത്ത് പിടിക്കുന്നത് മനുഷ്യരെയാണ് ചേർത്ത് പിടിക്കുന്നത്. ആളുകൾക്ക് ദാനം ചെയ്യുകയാണ്, മാംസങ്ങളും ധാന്യമണികൾക്കും ഒക്കെ ഇങ്ങനെ ദാനം ചെയ്യുകയാണ്. എന്തായാലും വിമർശിക്കുന്നവർ വിമർശിച്ചുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾ ഒന്ന് അല്പം മാറി തരൂ, ഞങ്ങൾക്ക് കുറെ പേർക്ക് ഇത്തരത്തിൽ ദാനം ചെയ്യാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.